കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടയിലും എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനം ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഗാൻബാലിൽ ജനുവരി ഇരുപത്തിയാറിന് ആഘോഷിച്ചു ഗാൻബാലിലെ ഗവൺമെന്റ് ഡിഗ്രി കോളേജ് ബോയ്സിൽ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ സംഘടിപ്പിച്ചു ജില്ലാ വികസന കൌൺസിൽ അനന്ത്നാഗ് ചെയർമാൻ മുഹമ്മദ് യൂസഫ് ഗോസ്തി ത്രിവർണ പതാക ഉയർത്തി പരേഡിൽ സെല്യൂട്ട് സ്വീകരിച്ചു നാട്ടുകാരും നിരവധി വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്യോഗസ്ഥരും അനന്ത്നാഗ് ഡെപ്യൂട്ടി കമ്മീഷണറും ആഘോഷത്തിൽ പങ്കെടുത്തു രാജ്യം എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന സന്തോഷത്തിൽ അവർ കനത്ത മഞ്ഞുപോലും മറന്നു പോയിരിക്കുന്നു ജാഗ്രോ കിലോമീറ്റർ പൈതൽ ആ പടാ മർബാരി ബോധി മതേ കനത്ത മഞ്ഞുവീഴ്ചയിലും തളരാതെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ നടന്നു ഇന്ത്യ എന്ന ഒറ്റ വികാരമാണ് അതിന് പിന്നിൽ രാജ്യ സ്നേഹത്തിന്റെ തെളിവായിരുന്നു അനന്ത്നാഗിൽ നിന്നും കണ്ടത് അതേസമയം രാജ്യത്തിന്റെ സൈനിക കരുത്തും സാംസ്കാരിക ചരിത്രവും വിളംബരം ചെയ്ത വർണ്ണാഭമായ ചടങ്ങുകളോടെ രാജ്യം എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ന്യൂഡൽഹിയിൽ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം സമർപ്പിച്ചു രാഷ്ട്രപതി ദ്രൌപതി മുർമു ദേശീയ പതാക ഉയർത്തി ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സീസിയാണ് മുഖ്യാതിഥിയായി എത്തിയത് ആദ്യമായാണ് ഈജിപ്ത് രാഷ്ട്രത്തലവൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തത് പരേഡ് നടക്കുന്ന പ്രധാന പാതയുടെ പേര് രാജ്പഥ് എന്നു മാറ്റി കർത്തവ്യപത് എന്നും നാമകരണം ചെയ്ത ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷമായിരുന്നു നടന്നത് പുതിയ ഇന്ത്യ സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങൾ മുൻനിർത്തിയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷം കര നാവിക വ്യോമസേനകളും വിവിധ അർദ്ധസൈനിക വിഭാഗവും വിഭാഗവും കർത്തവ്യപത്തിലൂടെയുള്ള പരേഡിൽ അണിനിരന്നു ഈജിപ്ത് സായുധസേനയും ബാൻഡ് സംഘവും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി